കരക്കമ്പികൾക്കും കാത്തിരിപ്പിനും വിട. രണ്ടു വർഷം മുമ്പ് എരുമേലി മുക്കൂട്ടുതറയിൽ നിന്നും കാണാതായ ജസ്ന എന്ന ബിരുദ വിദ്യാർത്ഥിനിയെ ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. ഈ പെൺകുട്ടിയെ ആരോ ബലമായി തട്ടിക്കൊണ്ടുപോയതാവാമെന്ന അനുമാനമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. ലോക്ക്ഡൗണിന് ശേഷം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നിരീക്ഷണത്തിലുള്ള ജസ്നയെ നാട്ടിലേക്ക് എത്തിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏറെ ദുരൂഹത ബാക്കി വെച്ച് അപ്രത്യക്ഷയായ ജസ്ന എന്ന ബിരുദ വിദ്യാർത്ഥിനി കർണാടകത്തിലെ ഒരു ഗ്രാമത്തിൽ പോലീസ് നിരീക്ഷണത്തിൽ കഴിയുന്നുവെന്ന് റിപ്പോർട്ടുകൾ. എരുമേലി മുക്കൂട്ടുതറയിൽ നിന്ന് കാണാതായ ജസ്നയെ ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ ഇതിൻ്റെ വ്യക്തത ക്രൈംബ്രാഞ്ചിന് മാത്രമേ അറിയൂ. ജസ്ന ജീവനോടുകൂടി തന്നെയുണ്ടെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചില തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതിനാലും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ അവസാനിച്ചിട്ടില്ലാത്തതുമാണ് ഇപ്പോൾ ജസ്നയെ നാട്ടിലെത്തിക്കാനുള്ള തടസ്സമെന്നറിയുന്നു. എരുമേലി മുക്കൂട്ടുതറ കൊല്ലമുളക്കുന്നത്ത് വീട്ടിൽ ജെയിംസിൻ്റെ മകൾ കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക് കോളേജ് ബികോം വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസ് അപ്രത്യക്ഷയാകുന്നത് 2018 മാർച്ച് 22 രാവിലെയാണ്. അയൽവാസിയായ ഒരു ഓട്ടോ ഡ്രൈവറാണ് ജസ്നയെ എരുമേലി ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിടുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം യാതൊരു വിവരവും ഈ കുട്ടിയെപ്പറ്റിയില്ലായിരുന്നു. അന്യസംസ്ഥാനങ്ങളിൽ വരെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും കേസിൽ ഒരു തുമ്പും ലഭിച്ചില്ല. ലോക്കൽ പോലീസും പിന്നീട് IGയുടെ നേതൃത്വത്തിലുള്ള സംഘവും അന്വേഷിച്ചെങ്കിലും കേസിലെ ദുരൂഹത നീക്കാനായില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ജസ്നയുടെ സഹോദരൻ കോടതിയെ സമീപിച്ചതോടെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത്. പിന്നീട് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSP മുഹമ്മദ് കബീർ റാവുത്തറിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. ബംഗളൂരുവിലും ചെന്നൈയിലും ഗോവയിലും പൂനെയിലുമെല്ലാം ജസ്നയെ കണ്ടെന്ന രഹസ്യ വിവരങ്ങളെ തുടർന്ന് ആ വഴിക്കെല്ലാം പലവട്ടം ക്രൈംബ്രാഞ്ച് സംഘം തെരച്ചിൽ നടത്തിയിരുന്നു. കൊല്ലമുളയിലെ വീട്ടിൽ നിന്നും ബന്ധു വീട്ടിലേക്കാണെന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്നിറങ്ങിയത്. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ജസ്ന മൊബൈൽ ഫോൺ എടുക്കാതിരുന്നത് കേസന്വേഷണത്തെ തുടക്കം മുതൽ പ്രതികൂലമായി ബാധിച്ചു. കോളേജിലെ സഹപാഠികളെ ഉൾപ്പെടുത്തി കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട വനമേഖലയിലും പോലീസ് ദിവസങ്ങളോളം തെരച്ചിൽ നടത്തിയിരുന്നു. 2018 ജൂൺ 2 കാഞ്ചീപുരത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു യുവതിയുടെ ജനം കണ്ടെത്തിയിരുന്നു. കണ്ണട ധരിച്ച പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നതിനാൽ അത് ജസ്നയാണോ എന്നുറപ്പിക്കാൻ അന്വേഷണ സംഘം കാഞ്ചീപുരത്തേക്ക് കുതിച്ചെങ്കിലും മൃതദേഹം ജസ്നയുടേതായിരുന്നില്ല. ഇതിനിടെ ദൃശ്യം മോഡലിൽ ജസ്നയുടെ ബന്ധു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ അടിത്തറമാന്തിയും പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇതോടൊപ്പം ജസ്നയുടെ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തെങ്കിലും തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല. പിന്നീട് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ പോലീസ് വിവരശേഖരണ പെട്ടികൾ സ്ഥാപിച്ചു. ഇവിടെ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലും ഫലം ചെയ്തില്ല. അതോടെയാണ് ജസ്നയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 100,000 രൂപ DGP പാരിതോഷികം പ്രഖ്യാപിച്ചത്. പ്രയോജനം ലഭിക്കാത്തതോടെ അത് 500,000 ഉയർത്തിയെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് 2018 നവംബറിലാണ് കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. എന്തായാലും ഒരു സസ്പെൻസ് നോവലിൻ്റെ അതേ ആകാംക്ഷ നിലനിന്ന കേസായിരുന്നു ജസ്നയുടെ തിരോധാനം. കൃത്യമായ ആസൂത്രണവും ബുദ്ധിപരമായ നീക്കങ്ങളും കൊണ്ട് ഒടുവിൽ ക്രൈംബ്രാഞ്ച് സംഘം ജസ്നയുടെ അടുത്തെത്തിയെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ലോക്ക്ഡൗണിന് ശേഷം പോലീസ് വിശദീകരിക്കുമ്പോൾ നമുക്ക് കൃത്യമായി അറിയാം ജസ്ന കേസിൻ്റെ നാൾവഴികളും ദുരൂഹതകളും. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.